നമസ്കാരം. സംസ്ഥാനത്തെ റോഡുകളിൽ സ്ഥാപിച്ച ക്യാമറകളെ കബളിപ്പിച്ചോടുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സംവിധാനം. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഇന്റർസെപ്റ്റർ വാഹനം സംസ്ഥാനത്ത് ഓടി തുടങ്ങി. സേഫ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമറ ഘടിപ്പിച്ച നാല് വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഓടി തുടങ്ങിയത്. അമിത വേഗത്തിൽ വാഹനങ്ങൾ സ്ഥിരമായി ഓടുന്ന റോഡുകളിലാണ് ഇന്റർസെപ്റ്റർ വാഹനങ്ങളുമായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുക. സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറയിൽ എങ്ങനെ നിയമലംഘനം കണ്ടെത്തി പിഴ ഈടാക്കുന്നുവോ അതേ മാതൃകയിൽ തന്നെയാണ് ഇന്റർസെപ്റ്റർ പ്രവർത്തിക്കുക. റോഡുകളുടെ വിഭാഗങ്ങൾക്കനുസരിച്ച് വാഹനങ്ങൾ കോടാവുന്ന വേഗത പുതുക്കി നിർണയിച്ചിട്ടുണ്ട്. ഇത് കണക്കാക്കിയാകും പിഴ ഈടാക്കുക. റോഡിൽ ഇന്റർസെപ്റ്റർ വാഹനം നിർത്തിയിട്ട ശേഷം മറ്റ് വാഹനങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുക. വേഗപരിധി കഴിഞ്ഞ വാഹനങ്ങൾ തടഞ്ഞ് നേരിട്ട് പിഴ ഈടാക്കില്ല. ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിൽ കൈമാറും. ഇതിനുശേഷം അതത് ജില്ലകളിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് വാഹന ഉടമയ്ക്ക് ഈ ചലാനും നോട്ടീസും നൽകുക. സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറകളുടെ അടുത്തെത്തുമ്പോൾ വേഗത കുറയ്ക്കുകയും പിന്നീട് വേഗത കൂട്ടുകയും ചെയ്യുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പുതിയ വാഹനങ്ങൾ സംസ്ഥാനത്ത് ഓടിത്തുടങ്ങിയത്. ക്യാമറകളില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കിയാണ് വാഹനങ്ങൾ നിലയുറപ്പിക്കുക. അതേസമയം സംസ്ഥാനത്തെ റോഡുകളിലെ വാഹനങ്ങളുടെ പുതുക്കിയ വേഗപരിധി ഈ മാസം 1 മുതലാണ് നിലവിൽ വന്നത്. ദേശീയ വിജ്ഞാപനത്തിനനുസൃതമായി പുതുക്കിയ വേഗപരിധി അനുസരിച്ച 9 സീറ്റ് വരെയുള്ള യാത്രാവാഹനങ്ങൾക്ക് 6 വരി ദേശീയ പാതയിൽ 110 കിലോമീറ്റർ, 4 വരി ദേശീയ പാതയിൽ 100, മറ്റ് ദേശീയ പാത 4 വരി സംസ്ഥാന പാത എന്നിവയിൽ 90 കിലോമീറ്റർ, മറ്റ് സംസ്ഥാന പാതകളിലും പ്രധാന ജില്ലാ റോഡുകളിലും 80, മറ്റ് റോഡുകളിൽ 70, നഗര റോഡുകളിൽ 50 കിലോമീറ്റർ എങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ള വേഗപരിധി. അതേസമയം June 5 മുതൽ സംസ്ഥാനത്ത് AI ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. 726 AI ക്യാമറകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിച്ചിട്ടുള്ളത്. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, അപകടമുണ്ടാക്കി നിർത്താതെ പോകൽ എന്നിവ പിടികൂടാൻ 675 ക്യാമറകളും സിഗ്നൽ ലംഘിച്ച് പോയി കഴിഞ്ഞാൽ പിടികൂടാൻ 18 ക്യാമറകളുമാണ് ഉള്ളത്. AI ക്യാമറ സ്ഥാപിച്ചതോടെ സംസ്ഥാനത്തെ അപകടങ്ങൾ കുറഞ്ഞെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നു. കേരളത്തിൽ AI ക്യാമറകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് പഠിക്കാൻ തമിഴ്നാട് ഗതാഗത വകുപ്പിലെ സംഘം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. AI ക്യാമറകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് അപകട നിരക്കും റോഡ് അപകട മരണനിരക്കും ഗണ്യമായി കുറഞ്ഞതിനെക്കുറിച്ച് പഠിക്കാനാണ് തമിഴ്നാട് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരുന്നത്. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ തുടങ്ങിയവർ തമിഴ്നാട് സംഘത്തെ സ്വീകരിച്ചിരുന്നു. ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജു ഇക്കാര്യമെല്ലാം വെളിപ്പെടുത്തിയത്.